നിയമനിർമ്മാണം നടത്താൻ നമ്മൾ തെരഞ്ഞെടുത്ത് അയക്കുന്നവരെ കുറിച്ചുള്ള ഒരു റിപ്പോർട്ടാണ് അടുത്തത്. സംസ്ഥാന നിയമസഭയിൽ സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിക്കാനുള്ള ദിവസമാണ് വെള്ളിയാഴ്ച. എന്നാൽ സഭ ചേർന്ന് മണിക്കൂറുകൾ കഴിയുമ്പോഴേക്കും എംഎൽഎമാരുടെ സീറ്റുകൾ കാലിയായി തുടങ്ങും. നേരത്തെ നാടുപിടിക്കാനുള്ള ഓട്ടത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒറ്റക്കെട്ടാണ്. ബഹുമാനപ്പെട്ട പൊതുവിദ്യാഭ്യാസ തൊഴിൽ മന്ത്രി സംസാരിക്കാവുന്ന അങ്ങ് സംസാരിച്ച ശേഷം ഞാൻ മറുപടി പറയാം. നമുക്ക് 12:30 അവസാനിപ്പിക്കേണ്ടതാണ്. തിടുക്കമുണ്ട്, വേഗം വേഗം സംസാരിച്ചു തീർത്താൽ വേഗത്തിൽ പോകാം. 12:30 പിരിയണം. ഏതാണ്ട് സ്കൂൾ വിടാറായ സമയം പോലെ പലരും ഒരുങ്ങും, ചിലരൊക്കെ അതിനു മുന്നേ പിരിഞ്ഞു പോകും. സീറ്റുകൾ പലതും കാലിയാകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച. അതിൽ മുഖ്യമന്ത്രിയെന്നോ പ്രതിപക്ഷ നേതാവെന്നോ വ്യത്യാസമില്ല. പിന്നെ ബാക്കിയുള്ളവർ ചേർന്ന് 12 മണി കഴിയുമ്പോഴേക്കും നടപടികളെല്ലാം തീർത്ത് പിരിയും. പിന്നെ ഓട്ടമാണ്. എം എൽ എ ഹോസ്റ്റലിൽ കയറി പെട്ടെന്ന് തന്നെ തമ്പാനൂർക്കെത്തും. നാട്ടിലേക്കുള്ള യാത്രകൾക്കാണ് ഈ പാച്ചിൽ. ജനശതാബ്ദിയിലാണ് ഇതര ജില്ലകളിലേക്കുള്ള എം എൽ എ മാർ കൂടുതലും കയറുന്നത്. വന്ദേഭാരത് വന്നതോടെ കുറച്ചുപേർ അതിലും കയറും. വെള്ളിയാഴ്ച കേവലം 3.5 മണിക്കൂറാണ് സഭ പരമാവധി ചേരുന്നത്. ഇങ്ങനെ പോകുന്നത് ശരിയാണോ എന്ന് ചോദിച്ചപ്പോൾ ഈ സഭാസമ്മേളനം ചേരുന്നതിന് തലേന്ന് സ്പീക്കർ പറഞ്ഞത് ഇങ്ങനെ: ഫ്രൈഡേ വല്ലപ്പോഴും ലീവ് കൊടുക്കേണ്ടി വരുന്നു. പിന്നെ ഫ്രൈഡേ ആണെങ്കിൽ നിങ്ങൾ പറഞ്ഞ പോലെ വേണ്ടത്ര പ്രസൻസും ഇല്ല, ആളുകൾ ആബ്സെന്റ് ആവുകയും ചെയ്യുന്നുണ്ട്. അത് കക്ഷി നേതാക്കളൊക്കെ ചർച്ച ചെയ്ത് നിങ്ങൾ പറഞ്ഞ പ്രൈവറ്റ് മെമ്പർ ബില്ല് കുറച്ചുകൂടി സീരിയസ് ആയി എടുക്കണം എന്നുള്ള പൊതു അഭിപ്രായം മെമ്പർമാരോടും കക്ഷി നേതാക്കളോടും ഞങ്ങൾ സൂചിപ്പിക്കാം. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം.